പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒന്ന് മുടി വെട്ടാൻ വേണ്ടി എൻ്റെ വീടിനടുത്തുള്ള ഒരു ബാർബർ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്ന് കയറുന്ന സമയത്ത് ഏതാണ്ട് രാവിലെ 8:30 ബാർബർ ഓൾറെഡി ഒരാളുടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേറൊരാൾ അവിടെ വെയിറ്റിങ്ങിലുണ്ടായിരുന്നു. അതുകൂടി കഴിഞ്ഞിട്ടാണ് എൻ്റെ ഊഴം വരിക. അപ്പം ഞാനവിടെ വെയിറ്റ് ചെയ്തു. ബാർബർ അപ്പോൾ ആരുടെ മുടിയാണോ വെട്ടിക്കൊണ്ടിരിക്കുന്നത് അയാൾ ഫിനിഷ് ചെയ്തു. അയാൾ ഇറങ്ങി കാശ് കൊടുത്ത് പുറത്തിറങ്ങിപ്പോയി. അത് കഴിഞ്ഞാൽ ഇയാളുടെ ഊഴമാണ്. അപ്പോൾ അയാളിങ്ങനെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ കയറാൻ വേണ്ടി പോകണം, ആ സീറ്റിലേക്ക് ഇങ്ങനെ കയറി ഇരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പെട്ടെന്ന് അയാളൊന്ന് നിന്നിട്ട് പറഞ്ഞു ബാർബറോട്, നോക്കിയേ ഈ മുടിയൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചിതറി കിടക്കുന്നുണ്ട്, അയ്യേ ഇതൊക്കെ ഒന്ന് മാറ്റിക്കേ, ഇതൊക്കെ ഒന്ന് തുടച്ച് മാറ്റിക്കേ എന്ന് പറഞ്ഞു. അപ്പോൾ ബാർബർ ഇയാളെ ഒന്ന് അടിമുടി ഞാൻ നോക്കിയിട്ട് എന്തോ ആ പറഞ്ഞ ഇഷ്ടമില്ലാത്ത പറഞ്ഞാൽ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, അത് സാറില്ല അവിടെ കിടന്നോട്ടെ, നിങ്ങൾ കയറിയിരിക്കേ. അപ്പോഴും ഇയാൾ പറഞ്ഞു, അയ്യേ ഇപ്പോൾ ഇതിലെങ്ങനെ ചവിട്ടി ഇപ്പോൾ ആൾക്കാർ നടക്കുക, ഒന്ന് മാറ്റിക്കേ, ആ ചൂടെടുത്ത് ഒന്ന് അടിച്ച് മാറ്റിക്കേ എന്ന് പറഞ്ഞു. അപ്പോൾ ബാർബർ കുറച്ചും കൂടി ടഫായിട്ട് പറഞ്ഞു, അത് ഇപ്പം മാറ്റാൻ പറ്റില്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതേ കൂടി നടന്നിട്ട് സീറ്റ് കയറിയിരിക്കുക, വേണമെങ്കിൽ ഇരുന്നാൽ മതി, ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഇറങ്ങി പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപാടെ ഇയാൾ ബാർബറെ രണ്ട് ചീത്തയും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അടുത്തത് എൻ്റെ വീടാണ്, പിന്നെ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. ബാർബർ എന്നോട് പറഞ്ഞു, സാർ അങ്ങോട്ട് കയറിയിരുന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ഒരു മടിയുണ്ട് ഈ മുടിയിൽ ചവിട്ടിയിട്ട് അങ്ങോട്ട് കയറാൻ. സത്യം പറഞ്ഞാൽ ഉള്ളിലൊരു അറപ്പ് തന്നെയാണ്, മുടി വെട്ടി ഇങ്ങനെ ചെതറി കിടക്കുന്നു, അതിൽ ചവിട്ടിയിട്ട് കയറിപ്പോയി ആ സീറ്റിലിരിക്കാൻ എനിക്ക് അറപ്പ് തോന്നിയിട്ട് തന്നെയാണെന്നുള്ളതാണ് സത്യം. പക്ഷേ അതേ രീതിയിൽ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ ഞാൻ ഈ ബാർബറോട് ആ മുടിയൊക്കെ അവിടുന്ന് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നോടും അതേ രീതിയിലായിരിക്കും പ്രതികരിക്കുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഇപ്പോൾ അവിടുന്ന് ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് അയാളുമായിട്ട് മുഷിനെ ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഇല്ലല്ലോ എന്ന് തോന്നി. എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ദൈവം എങ്ങനെയോ എൻ്റെ വായിൽ ആ പുതിയ കുറച്ച് വാക്കുകൾ ഫിറ്റ് ചെയ്തു. എൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു, സാറേ അതൊന്ന് മാറ്റണം, എത്രയായാലും ഒരു മനുഷ്യൻ്റെ ശരീരഭാഗമല്ലേ, അതിൽ ചവിട്ടി നടക്കുന്നത് അപമര്യാദയല്ലേ, അപ്പോൾ അതൊന്ന് മാറ്റിയിരുന്നെങ്കിൽ എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് അങ്ങോട്ട് കയറി ഇരിക്കാമായിരുന്നു, ചവിട്ടിപ്പോവാൻ എനിക്ക് മടിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇത് കേട്ടപാടെ ആ ബാർബർ എന്നെ അടിമുടി ഒന്ന് നോക്കുകയും അപ്പം തന്നെ ആ മോപ്പെടുത്ത് ആ മുടിയൊക്കെ അവിടുന്ന് തൂത്ത് അതിലേക്ക് നീക്കിയിട്ടു. ഞാൻ സ്വസ്ഥമായിട്ട് നടന്ന് കയറി ആ സീറ്റിലിരുന്ന് എൻ്റെ ഹെയർ കട്ട് നടത്തുകയും ചെയ്തു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഈ ബാർബർ ആ ഇറങ്ങിപ്പോയ ആളെങ്ങനെ കുറ്റം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അയാൾ അങ്ങനെ പറയുന്നു, അയാൾ ആരാന്നല്ല വിചാരം എന്നൊക്കെ എന്നെ പറഞ്ഞ് ഇങ്ങനെ അയാളെ ചീത്ത പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡിലൂടെ പോയത് വേറെ ചില കാര്യങ്ങളായിരുന്നു. ഇവിടെ ഞാനും എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച ആളും ആവശ്യപ്പെട്ടത് ഒരേ കാര്യം തന്നെയായിരുന്നു, ആ മുടി അവിടെ നിന്ന് മാറ്റിക്കൊടുക്കണം. പക്ഷേ അയാൾ ആ വിഷയം അവിടെ അവതരിപ്പിച്ച രീതിയും ഞാൻ അവതരിപ്പിച്ച രീതിയും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. ചില വാക്കുകളുടെ ഒരു മാജിക്കാണ് ഞാൻ എന്നെ ആലോചിച്ചു കൊണ്ടിരുന്നത്. ഞാൻ വലിയ കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ടെന്നായിട്ടോ അല്ലെങ്കിൽ ഞാൻ വളരെ ക്ഷമയുള്ള ആളായിട്ടോ ഒന്നുമല്ല ഞാൻ എൻ്റെ വായിൽ നിന്ന് ആ വാക്ക് വന്നത്. പക്ഷേ സംഹവ് ദാറ്റ് ഹാപ്പൻഡ്, ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. അതായത് അറപ്പോടുകൂടി ഈ മുടിയൊക്കെ ഒന്ന് മാറ്റിത്തരുമോ എന്ന് പറയുന്നതിന് പകരമായിട്ട് ഞാനതൊന്ന് നീക്കിയിട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന രീതിയിലാണ് ഞാൻ അയാളോട് പറഞ്ഞത്. മാത്രമല്ല അവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഏതൊരു തൊഴിൽ ചെയ്യുന്ന ആൾക്കും തന്നെക്കുറിച്ചും തൻ്റെ തൊഴിലിനെ കുറിച്ചും ഒരു ആത്മാഭിമാനമുണ്ടാകും. അതിൽ മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വളരെ രൂക്ഷമായിട്ടായിരിക്കും പ്രതികരിക്കുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ തൊഴിലിനെ അപമാനിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ എനിക്ക് മുമ്പ് വന്ന ഒരാൾ അയാളോട് പ്രതികരിച്ചത് ഈ മുടി എന്ന് പറയുന്ന സാധനം എന്തോ വലിയ അറപ്പുള്ളൊരു വസ്തുവായിട്ടും അതിൽ ചവിട്ടാൻ മടിയുള്ളതായിട്ടും രീതിയിലാണ് അയാളുടെ ആശയം അവതരിപ്പിച്ചത്. എന്നാലോ നമുക്കാണ് ആ മുടി അറപ്പ്. ഈ ബാർബറെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ ചോറാണ്, ഉപജീവന മാർഗമാണ്. അയാൾക്കതിൽ അറപ്പ് തോന്നില്ല. അതിനെ ആരെങ്കിലും ഒരാൾ അറപ്പുള്ളതായ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് അയാൾക്കൊട്ട് അംഗീകരിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് അയാളും അത്ര രൂക്ഷമായിട്ട് പ്രതികരിച്ചത്, തൻ്റെ തൊഴിലിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഈ ഒരു മാജിക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യം ഞാൻ അന്ന് റിയലൈസ് ചെയ്യുകയും എൻ്റെ കമ്മ്യൂണിക്കേഷൻ ആ രീതിയിലേക്ക് ഞാൻ ഒന്നുകൂടി ഫൈൻ ട്യൂൺ ചെയ്യുകയും ചെയ്തു. നമ്മുടെ വീട്ടിലാവട്ടെ, കൂട്ടുകാരോടൊപ്പമാവട്ടെ, ജീവനക്കാരോടാവട്ടെ, അല്ലെങ്കിൽ പുറത്തുള്ള ആരോടുമാവട്ടെ, നമ്മൾ എന്ത് കാര്യവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് അത് അങ്ങനെ തന്നെ അങ്ങനെ ചാടിക്കേറി അങ്ങോട്ട് വെളിപ്പെടുത്തുന്നതിന് പകരമായിട്ട് ഒന്നുകൂടി ആലോചിച്ച് ഒരിത്തിരി സമയമെടുത്ത് ഒന്ന് ഷുഗർ കോട്ട് ചെയ്ത് മധുരം പുരട്ടി അവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് ഒരു സുഖം തോന്നും, അവരുടെ മനസ്സിന് മുറിപ്പെടുകയുമില്ല, അവർക്കത് നമുക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യവും തോന്നും. ആ ആശയവിനിമയം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഏറ്റവും സുഗമമായിട്ടും സുതാര്യമായിട്ടും അവിടെ നടക്കുകയും ചെയ്യും.
നമ്മൾ എന്താണോ അവരോട് ആവശ്യപ്പെട്ടത് അത് ചെയ്തു തരാനുള്ള ഒരു പ്രത്യേക ഒരു പ്രേരണ അവരുടെ ഉള്ളിലുണ്ടാകും. നേരത്തെ ആ ബാർബർ എന്നോട് കാണിച്ച പോലെ നമ്മൾ എന്ത് കാര്യം ആരോട് അവതരിപ്പിക്കുമ്പോഴും അത് ഒന്ന് സമയമെടുത്ത് ഒന്ന് രാഗി മിനുക്കി നമ്മുടെ വാക്കുകളെ സൂക്ഷിച്ച് നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ മാജിക് നമുക്ക് കാണാൻ സാധിക്കും. വാക്കുകൾക്ക് മാജിക്കൽ പവർ ഉണ്ട്. ആ മാജിക്കൽ പവർ ചെറിയ രീതിയിലൊന്നുമല്ല, വലിയ രീതിയിലായിരിക്കും സംഭവിക്കുക. ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോയാൽ നല്ല റിസൾട്ടും ഉണ്ടാകാം, ചീത്ത റിസൾട്ടും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുക. എല്ലാവരെയും മാനിച്ചുകൊണ്ട്, എല്ലാവരുടെയും തൊഴിലിനെ നമ്മൾ മാനിച്ചുകൊണ്ട്, എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും ഏറ്റവും സന്തോഷകരമായിരിക്കും, നമ്മുടെ കമ്മ്യൂണിക്കേഷനും ഏറ്റവും ഫലപ്രദമായിരിക്കും എന്ന് ഞാനിവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.